നമസ്കാരം. TDC ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോളി ജോസഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ പണി നടക്കുന്ന കലൂർക്കാട് പ്രദേശത്താണ്. ഈ തേനി ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനകം പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടിയുമായിട്ട് രംഗത്തിറങ്ങാനാണ് മൂവാറ്റുപുഴ തേനി ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ഫാദർ ജോസ് കിഴക്കേൽ, അലോഷ്യസ് പൂനാട്ട്, വിനോദ് ജോൺ തെക്കേക്കര, ഷാജി നീലോലിക്കൽ മൂവാറ്റുപുഴ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ കൂടുതൽ വാർത്തകളിലേക്ക്. 300 പേർ ഉൾപ്പെട്ട് മാസ് പെറ്റീഷൻ മുഹമ്മദ് റിയാസ് പൊതുമരാത്ത് വകുപ്പ് മന്ത്രിക്കും ചീഫ് എഞ്ചിനീയർ പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ MLA MP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ ഇതുവരെ ഒരു അന്വേഷണം വന്നിട്ടില്ല എന്ന് പറയാൻ ഒക്കില്ല. കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ മുഹമ്മദ് റിയാസ് പൊതുമരാത്ത് വകുപ്പ് മന്ത്രി ഭംഗിയായിട്ട് മറുപടി തന്നു. ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞു. ചീഫ് എഞ്ചിനീയർ വീണ്ടും ഇത് മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഈ മൂവാറ്റുപുഴ തേനി റോഡിൻ്റെ പുറമ്പോക്ക് അളന്ന് തിരിക്കണമെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി ചീഫ് എഞ്ചിനീയർ. നാളിതുവരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ എന്തൊക്കെ ചെയ്ത് 15:10 ചീഫ് എഞ്ചിനീയർ മൂവാറ്റുപുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്ത് ചുമതലപ്പെടുത്തിയ അനുസരിച്ച് കല്ല് ഇതുവരെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. 4/11/2021 ബഹുമാനപ്പെട്ട ചീനിക്കുഴിപ്പള്ളി വികാരി അച്ഛൻ, ജോസ് കിഴക്കേലച്ഛൻ രക്ഷാധികാരിയായിട്ട് ഒരു സർവകക്ഷി യോഗം കുഴുമ്പിത്താഴ്ത്തി നടന്നു. 4/11/2021 ഉദ്ഘാടനം പൂഞ്ഞാർ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA യാതൊരു മറുപടിയും എന്നിട്ടും നമുക്ക് കിട്ടാതെ വന്നപ്പോൾ 9/11/2021 ഗവൺമെൻറ് സെക്രട്ടറിക്കും PWD പരാതി കൊടുത്തു. മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ സമീപിച്ചതനുസരിച്ച് വിധി നടപ്പിലായത് 7/1/2022. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്തിയിട്ടും ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് KSDP അനങ്ങിയിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല. അതനുസരിച്ച് അവർ ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. ഈ വർക്ക് മൂവാറ്റുപുഴ തേനി റോഡിൻ്റെ വർക്ക് വരുന്നത് ഇത് മുൻ MLA അറിയാമായിരുന്നു. മുൻ MLA പല പ്രാവശ്യവും ഈ റോഡ് വീതി കൂടണം, 20 മീറ്റർ, 25 മീറ്റർ, 30 മീറ്റർ വീതിയുള്ള ക്വാർട്ടർ റോഡ്, രാജഭരണകാലത്തുള്ള റോഡ്, ആ റോഡ് നല്ല രീതിയിൽ പോകണം എന്ന് MLA പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ MLA ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ 300 പേര് ഒപ്പിട്ടിട്ട് ആ MLA ഒരു അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താനോ, ഇത് ആരാണ് ഇത് ഒപ്പിട്ടതെന്നോ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത് തന്നതെന്നോ അന്വേഷിച്ചിട്ടില്ല. MLA MP വന്നിട്ടില്ല. MLA MP ക്വാർട്ടർ റോഡിലൂടെ വന്നിട്ടില്ല. ഈ മൂവാറ്റുപുഴ തേനി റോഡിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ജനപ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ ജനങ്ങളെല്ലാം ഒന്നടങ്കം ഞങ്ങൾ രംഗത്തേക്ക് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അത് ഇതിനകത്ത് ചീഫ് കോർഡിനേറ്റർ രക്ഷാധികാരി കിഴക്കലച്ചും പിന്നെ ചീഫ് കോർഡിനേറ്റർ ഞാനും ചെയർമാനായിട്ട് വിനോദ് തെക്കക്കരി അതുപോലെ തന്നെ കൺവീനറായിട്ട് ഷാജി ജോലിക്കല്ലേ ഞങ്ങൾ വെച്ചാണ് ഈ രംഗത്തിറങ്ങിയത്. ഇപ്പോഴുള്ള ജനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, 3 പഞ്ചായത്തുകൾ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെയോ LDFഉം UDFഉം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു മെമ്പർമാരോ ഒരു കാര്യത്തിനും ഞങ്ങളോട് സഹകരിച്ചിട്ടില്ല. അവർ ഇതുവരെയും സഹകരിക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? ഇതിനൊരു നീതി ഞങ്ങൾക്ക് കിട്ടണം. അതിനുള്ളൊരു വഴിയാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പത്രമാധ്യമങ്ങളെ ഞങ്ങൾ ബന്ധപ്പെടാൻ ഞങ്ങൾ തയ്യാറായത്. നാളേക്ക് ഒരു വലിയൊരു സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 25 വർഷം മുമ്പ് ഇത് പ്രഖ്യാപനം നടത്തിയതാണ്. 25 വർഷങ്ങൾ ജൂബിലി 26ാമത്തെ വർഷമായി. അപ്പോൾ അത് മൂവാറ്റുപുഴ തേനി റോഡിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മൂവാറ്റുപുഴ നിന്ന് ഈ ഇടുക്കി ജില്ലയുടെ കേന്ദ്രത്തിലേക്ക് എത്താൻ വളരെ ദൂരം കുറവാണ് ഈ റോഡ് മെച്ചപ്പെട്ടാൽ. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ റോഡ് കടന്നു പോകുന്ന ഒരു സ്ഥലത്തും പുഴയോ അങ്ങനെയുള്ള തടസ്സങ്ങളോ ഇല്ല. എന്തെങ്കിലും ഒരു ജലപ്രളയം വന്നാൽ പോലും ഈ റോഡ് ഉപയോഗിച്ച് നമുക്ക് ഇടുക്കിയിലേക്ക് എത്താനുള്ള നല്ലൊരു സംവിധാനമാണ്. അല്ലെങ്കിൽ മൂലമറ്റം കൂടി വരുന്ന വഴിയാകുമ്പം പിന്നെ ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള ഒരു ആണല്ലോ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. എന്തെങ്കിലും കാരണവശാൽ മണ്ണിടിച്ചിലോ അതല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടായാൽ ഈ റോഡ് ഇതിലൊന്നും പെടാത്ത രീതിയിൽ ഭംഗിയായത്, പുഴകളില്ല, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയില്ല, മണ്ണിടിച്ചിലിനും സാധ്യതയില്ലാത്ത ഒരു മേഖലയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്
ഇത് ജനവാസ മേഖലയിലൂടെ തന്നെ കടന്നു പോകുന്ന റോഡാണ്. കുറച്ചധികം പേര് ഈ പറഞ്ഞ മൂന്ന് പഞ്ചായത്തുകളിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റോഡാണ്. മറ്റേ മൂലമറ്റം കൂടി വഴി മറക്കൂടെ കാട്ടിക്കൂടെ പോകുന്നു. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ ഉപ്പുകുന്ന് ആ പ്രദേശം ഒത്തിരി ടൂറിസം സാധ്യതയുള്ളതാണ്. നമുക്ക് നിങ്ങൾ ഒരു പക്ഷേ പോയിട്ടുണ്ടാവാം. വളരെയേറെ ടൂറിസ്റ്റുകൾ വരാനും വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ അവർക്ക് ഒരുപക്ഷെ ദിവസമൊക്കെ ഒന്ന് ഭംഗി എൻജോയ് ചെയ്ത് പോകാനുള്ള അവസരമുണ്ട്. മറ്റൊന്നുള്ളത്, അവിടെ ഒരു ഉപ്പുകുന്ന് പ്രദേശത്തുള്ളത് ആദിവാസി ബെൽറ്റാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ആ റോഡ് കടന്നു പോയാൽ ഒരുപക്ഷെ ആ ആദിവാസി കുടുംബങ്ങൾക്കൊക്കെ വലിയ സഹായമായി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു റോഡിന് വേണ്ടി കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ പല മേഖലയിൽ ഇതിപ്പോൾ ഈ റോഡ് കടന്നു പോകുന്ന വഴികളിലെല്ലാം കമ്മിറ്റികളുണ്ട്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു യൂണിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തത് പടിഞ്ഞാറെ കോടിക്കുളം കേന്ദ്രീകരിച്ച് മറ്റൊരു യൂണിറ്റ് ഉണ്ട്. ചീനിക്കുഴി കേന്ദ്രീകരിച്ച് മറ്റൊരു യൂണിറ്റ്. അപ്പോൾ മൂന്നാല് യൂണിറ്റുകളെ ഒന്ന് ഏകോപിപ്പിച്ചാണ് ഈ സെൻട്രൽ കമ്മിറ്റിയായി ഞങ്ങൾ മുന്നോട്ട് പോകുക. ഈ പറയുന്നത് പോലെ അലോഷ്യസിട്ടം പറഞ്ഞതുപോലെ ഒത്തിരിയേറെ അവഗണന അനുഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയം നമ്മൾ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും അവഗണന അതിൻ്റെ ഒരു പക്ഷേ ജനങ്ങളും സംഘടിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാരണമായിരിക്കാം. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏതായാലും എല്ലാവരും ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ ഭേദമന്യേ, അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ റോഡ് ഒരു സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുക. നിങ്ങളുടെ ഇതിനുവേണ്ടി നിങ്ങളും ഒന്ന് കൂടുതൽ പഠിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം. ഒരു നാടിൻ്റെ നന്മ ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കണം. ഇതാണ് പൊതുവായിട്ടുള്ളത്. ബാക്കി എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ റോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ കോട്ട റോഡിനെക്കുറിച്ച്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് വിശദമായി പറയേണ്ട കാര്യമില്ല. എങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഇത് രാജഭരണകാലത്ത് പോലും അവിടെ കോട്ടയായി തിരിഞ്ഞു കിടന്ന് ഇന്ന് ആ റോഡിലെ ഏതാണ്ട് 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെ വീതിയിലുള്ള പുറമ്പോക്ക് സ്ഥലം കിടപ്പുണ്ട്. ഞങ്ങളിവിടെ ജനകീയ പ്രക്ഷോഭമായി ഞങ്ങൾ പരാതിയുമായി എല്ലാ ഓഫീസുകളിലും പോയി ഞങ്ങളുടെ ഈ പുറമ്പോക്ക് കിടക്കുന്ന സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചെടുത്ത് ഞങ്ങൾക്ക് വഴിയാക്കി തരണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പരാതിയുമായി എല്ലായിടത്തും പോയത്. പക്ഷേ ആ പരാതി എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ അവഗണിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, ഇങ്ങനെ ടെൻഡർ നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിന് ഞങ്ങൾ വലിയ പ്രക്ഷോഭമൊക്കെ കുടുംബത്താണ് പ്രദേശത്ത് നിങ്ങളൊക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുക. എന്തായിരുന്നാലും നമ്മുടെ വി സി ജോർജ് എം എൽ എ വന്ന് അവിടെ XML വന്ന് അവിടെ ഒരു വലിയ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കുകയും അതിനുശേഷം യാതൊരുവിധ നടപടികളും ഉണ്ടാകാമെന്നപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിക്ക് ഇത് ന്യായമാണ് എന്ന് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണ് എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഹൈക്കോടതി ഇപ്പോൾ പുറമ്പോക്ക് എടുക്കണം എന്നും പറഞ്ഞ് അളന്ന് തിരിച്ച് ഈ പണിയോടൊപ്പം പണി നടത്തരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കാരണം ഒരിക്കലും ഒരു റോഡ് പണി നമ്മൾക്ക് കളയുന്നത് ശരിയല്ല. ഒരു കാരണവശാലും ഞങ്ങൾ റോഡ് കളയണം എന്നാഗ്രഹിക്കുന്നവരുമല്ല. കാരണം ചിലർക്കൊക്കെ തന്നെയാണ്, ഞാൻ 10 വർഷക്കാലം അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു വഴി ഒരിക്കലും കളയണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ പുറമ്പോക്ക് 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെ വീതിയിൽ ഈ പുറമ്പോക്ക് കിടപ്പുണ്ട്. അതിപ്പോൾ അവിടെ പണിയുന്നത് ഏതാണ്ട് 8 മീറ്റർ 10 മീറ്ററുകൾ ഒതുക്കി ആ റോഡ് പണിത് പൂർത്തീകരിക്കാനുള്ള പരിപാടിയുമായി 87.25 കോടി രൂപ അനുവദിച്ച റോഡിൻ്റെ പണി 15 കിലോമീറ്ററിൽ തന്നെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും. 15 കിലോമീറ്റർ റോഡിന് 87.25 കോടി രൂപ അനുവദിച്ചപ്പോൾ ഏത് രീതിയിൽ പണിയാനുള്ള ഒരു വർക്കാണ് അവിടെ ടെൻഡർ ചെയ്തിരിക്കുന്നത് എന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണം, ഈ പുറമ്പോക്ക് മൊത്തം എടുത്ത് ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് നിങ്ങളുടെ പത്രമാധ്യമത്തിൻ്റെയൊക്കെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കൊച്ചുതേനി ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യാനാണ്. ഈ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ തന്നെയും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചതനുസരിച്ച് ഈ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഏറ്റെടുക്കേണ്ടതായിരുന്ന കോടതി തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് നല്ല വൈഡായിട്ടുള്ള വീതിയിൽ നമുക്കത് കിട്ടും. അതിപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഭൂമിയാണ്, 10 പൈസ ഇതിനകത്ത് മുടക്കേണ്ട കാര്യമില്ല.
ഈ കേരളയിലൊക്കെ കാണിക്കുന്ന ഉത്സാഹത്തിന് ഒരു ചെറിയൊരു അംശം ഇതിന് കാണിച്ചാൽ മതി. ഇത് അത്രയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നാടിന് നല്ലൊരു ഘട്ടം ഘട്ടങ്ങളായിട്ട് സ്ഥലം ഏറ്റെടുക്കുന്നില്ല. ഇത് മാധ്യമ സംഘടനകളെല്ലാവരും കൂടെ കൂടി എല്ലാ സഹകരണങ്ങളും എന്ന് ഈ അധികരണത്തിൽ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഭൂമി പോകുന്നുണ്ട്, ഞങ്ങളുടെ എൻ്റെ ഭൂമി പോകുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 1 കിലോമീറ്റർ 15 കിലോമീറ്റർ റോഡ് ടെൻഡർ ആയിരിക്കുക. അപ്പോൾ 1 കിലോമീറ്റർ സൈഡ് ട്രെയിനും പിന്നെ ഫുട്പാത്തും ഉൾപ്പെടെ 12 മീറ്റർ. നല്ല രീതിയിൽ പൈസ വേണ്ടല്ലോ. ഒരു എന്റെ 87 കോടി അതുപോലെ അവസ്ഥ ഇല്ല. എടുക്കാൻ പറയണത് ഡിപ്പാർട്ട്മെന്റ് പറയണത് നിലവിൽ ഇനി അവർ പറഞ്ഞിരിക്കുന്ന ടൈം ഓഫ് കംപ്ലീഷൻ മാറിപ്പോകും, അപ്പോൾ ഫണ്ട് ലാപ്സാകും എന്നാണ് പറയുന്നത്. ഇത് പുറംപോക്ക് അളന്നിരിക്കാൻ 15 ദിവസം കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മനസ്സിരുത്തിയാൽ അത് നടത്താവുന്നതേ ഉള്ളൂ. 15 ദിവസം മതി. ഈ അടുത്തവർക്ക് ചെയ്യാൻ ഒരു പൈസ വേണം എഗ്രിമെന്റ് വെച്ചാൽ മതി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തു കൊടുക്കാം. ഞങ്ങൾ കമ്മിറ്റ് ചെയ്തു. അതെ, വീണ്ടും ഇനി അതിന് വീതി എടുത്ത് ഈ പറയുന്ന രീതിയിൽ പുറമ്പോക്ക് ഒഴിവാക്കി പുറമ്പോക്ക് കൂടി ഏറ്റെടുക്കുമ്പോൾ റോഡിന്റെ വീതി കൂട്ടേണ്ടി വരും. റീ എസ്റ്റിമേറ്റ് എടുത്ത് വീണ്ടും കൺവെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സാങ്കേതിക പ്രശ്നം ഇപ്പോൾ പണി നടക്കണമല്ലോ. ഉണ്ട്, അതെന്ത് ചെയ്യുന്നതാണ് ആ പണികൾ ഇപ്പൊ ചുരുങ്ങി കണ്ടിരുന്നു. ഞങ്ങള് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു റോഡിനുള്ളിൽ സൈഡ് ലൈനിന്റെ വർക്ക് നിർത്തി വെക്കണം, കൾവർട്ടിന്റെ വർക്കുകൾ നിങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അല്ലാതെ റോഡിനുള്ള രീതി കുറച്ചുകൊണ്ട് നിങ്ങളത് ചെയ്താൽ ഞങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും, ജനങ്ങളെ ഇറങ്ങി തടയും. ഇത് വേണമെങ്കിൽ പെട്ടെന്ന് 10 ദിവസം 15 ദിവസം മതി. ഈ പ്രൈവറ്റ് കൺസൾട്ടൻസി എടുത്തിരിക്കുന്ന ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോട് കൂടിയാൽ 15 ദിവസം കൊണ്ട് ഇതിൻ്റെ ലെവൽസ് എടുത്ത് പാസ്സാക്കിക്കൊണ്ടിരാൻ സാധിക്കും. 15-10 ദിവസം മതി ഇതളന്ന് തിരിക്കാൻ. 15 ദിവസം 1 കിലോമീറ്റർ 1 ദിവസം തീരും. അത് 4-5 സെറ്റായിട്ട് ആൾക്കാർ നിർത്തിയാൽ, ഒരു താലൂ സർവേ മതി, അങ്ങനെ നിർത്തിയാൽ 15 ദിവസം കൊണ്ട് അവർക്ക് തീരും. അതിന് റീ എസ്റ്റിമേറ്റ് നമ്മുടെ എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്യാൻ വലിയ താമസമൊന്നുമില്ല. ഈ കട്ട് തിന്നാൻ നിൽക്കുന്നവന്മാരെ നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യം നടക്കും. ഇത് ഇവർക്ക് നടത്താവുന്നേ ഉള്ളൂ, കേരളത്തിൽ നടത്താവുന്നേ ഉള്ളൂ. ഞാൻ ഗവൺമെൻറ് കുറ്റം പറഞ്ഞതല്ല, ഇതിനകത്ത് ഭയങ്കരമായി അഴിമതി നടത്തണേ. എന്തോ എന്തോ അവിടെ വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് സൈഡ് ട്രെയിനിന്റെ ആവശ്യമില്ല. നമുക്ക് സൈഡ് ട്രെയിൻ വേണ്ട, കേറ്ററിംഗ് എടുത്ത് പോവുക. റോഡ് ഇങ്ങനെ വരുന്നത് രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരുമ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് കഴിയുമ്പോൾ കൂട്ടിയിടിക്കാൻ സമയമാകുമ്പോഴാണ് ആ വണ്ടികൾ തമ്മിൽ കാണുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇത്, ബുദ്ധിമുട്ടില്ലാത്ത സമയമാണിത്. നമുക്ക് ആർക്കും എല്ലാവർക്കും സംഘടിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.